ഈ സ്റ്റോറി ഞാൻ ചെയ്യുമ്പോൾ ഇതിന് ഒരുപാട് വ്യൂസിനെ ഒന്നും കിട്ടില്ല, ഒരുപാട് വ്യൂസൊന്നും ഇതിൽ കടന്നു വരില്ല. കാരണം ഈ സ്റ്റോറി ഒരു കൂട്ടം തെറ്റി അലഞ്ഞ പ്രതിഭയുടെ സ്റ്റോറിയാണ്. പ്രത്യയശാസ്ത്രം നെഞ്ചിലേന്തിക്കൊണ്ട് കൂട്ടം തെറ്റി അലഞ്ഞ പ്രതിഭയുടെ സ്റ്റോറി. ആ പ്രതിഭ ലെനിൻ രാജേന്ദ്രൻ. ലെനിൻ രാജേന്ദ്രൻ മലയാള സിനിമയ്ക്ക് നൽകിയത് അവിശ്വസനീയമായ സംഭാവനകൾ. കോളേജിൽ പഠിക്കുമ്പോൾ SFI സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അതിനുശേഷം സിനിമാ മോഹവുമായി അദ്ദേഹം ഇറങ്ങി. PA ബക്കറിൻ്റെ അസിസ്റ്റൻ്റായി അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം വേനൽ. സുകുമാരനും ജലജയുമായിരുന്നു ഈ ചിത്രത്തിലെ നായിക നായകന്മാർ. പിന്നീട് കുറേ ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു. പന്നി പ്രസവിക്കും പോലെ ചിത്രങ്ങൾ ചെയ്തിട്ടില്ല ലെനിൻ രാജേന്ദ്രൻ. ലെനിൻ രാജേന്ദ്രൻ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഇടവേള നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും ചരിത്രമാണ്. സ്വാതി തിരുനാൾ എന്ന ചിത്രം അദ്ദേഹം സ്വാതി തിരുനാളിലെ മറ്റൊരു വികാരത്തെ, സ്വാതി തിരുനാളിൻ്റെ ദേശീയ വികാരത്തെ കാണിച്ചു തന്നു. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന മുകുന്ദൻ്റെ നോവൽ ചലച്ചിത്രമാക്കിയപ്പോൾ ആ നോവലിൽ നിന്ന് പ്രധാന അംശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആ നോവലിനെ അവിസ്മരണീയമാക്കി മാറ്റി അദ്ദേഹം. കുലം എന്ന ചിത്രം സംവിധാനം ചെയ്തപ്പോൾ സുഭദ്ര തമ്പുരാട്ടിയെ അദ്ദേഹം പ്രധാന നായികയാക്കി മാറ്റി. പിന്നീട് അദ്ദേഹം മഴ എന്ന ചിത്രം സംവിധാനം ചെയ്തു. മഴ എന്ന ചിത്രം അക്കാലത്ത് ന്യൂജൻ ചിത്രമായി മാറി. വല്ലാത്തൊരു ചിത്രമായിരുന്നു മഴ. പിന്നീട് അന്യർ എന്ന ചിത്രം ചെയ്തു. മതവൈരാഗ്യങ്ങളുടെ, ഹിന്ദു മുസ്ലിം വൈരാഗ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെയ്ത ചിത്രം. ഇതെല്ലാം കലാപരമായും കച്ചവടപരമായും വിജയമായിരുന്നു. കലാപരമായും കച്ചവടപരമായും അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം ഒരുപാട് പ്രത്യേകതകൾ മലയാള സിനിമയിൽ കൊണ്ടുവന്നു. പ്രേംനസീർ സൂപ്രധാനമായിരുന്ന കാലത്ത് പ്രേംനസീറിനെ കാണുവാനില്ല എന്ന ചിത്രം ചെയ്തു. അത് വലിയ ഹിറ്റായി മാറി. വചനം എന്ന ചിത്രം ചെയ്തു. മനുഷ്യ സന്യാസികളെ, മനുഷ്യ ദൈവങ്ങളെ കടന്നാക്രമിക്കുന്ന ചിത്രമായിരുന്നു വചനം. അതും വൻ ഹിറ്റായി മാറി. സുരേഷ് ഗോപിയും ജയറാമും ഒക്കെ വചനത്തിൽ സുരേഷ് ഗോപിയും ജയറാമുമായിരുന്നു വചനത്തിലെ നായകന്മാർ. സിതാരയായിരുന്നു നായിക. ചാരുഹാസൻ ആയിരുന്നു വില്ലൻ. ഇതിൽ ചാരുഹാസനാണ് മനുഷ്യ ദൈവമായി അവതരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു. 1919 January 4 ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ച് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം മരണമടഞ്ഞത്. 67 അദ്ദേഹത്തിന്. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആചാരങ്ങൾ നൽകി മലയാള സിനിമ. പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സാധ്യതയും കൊടുത്തില്ല മലയാള സിനിമയിലെ മുഖ്യധാര നിർമ്മാതാക്കൾ. ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം അനശ്വരമാക്കിയിട്ടുണ്ട്. ചില്ല് എന്ന ചിത്രം ഉദാഹരണം. ചില്ല് എന്ന ചിത്രത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പരീക്ഷണം, ഒരു പ്രണയകഥയുടെ പരീക്ഷണം ശ്രദ്ധേയമാണ്. മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രം, വേനൽ എന്ന ചിത്രം, അങ്ങനെ പലവിധത്തിലുള്ള ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹത്തിന് സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൻ്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന ചിത്രത്തിന് ബെസ്റ്റ്, ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡുകൾ ലഭിച്ചു. അങ്ങനെ അവാർഡുകളുടെ ഒരു പെരുമഴ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായി. രാത്രിമഴ എന്ന ചിത്രത്തിന് കേരള സംസ്ഥാന ഫിലിം അവാർഡ് ലഭിച്ചു. അങ്ങനെ ഓരോ ചിത്രത്തിനും, അദ്ദേഹം സംവിധാനം ചെയ്ത ഓരോ ചിത്രത്തിനും അവാർഡ് ലഭിക്കുമായിരുന്നു. അത്രയേറെ, എന്താ പറയുക, കാച്ചിക്കുറുക്കി സിനിമയെടുത്ത സംവിധായകനാണ് ലെനിൻ രാജേന്ദ്രൻ. കാച്ചിക്കുറുക്കി മാത്രം സിനിമയെടുത്ത സംവിധായകൻ. ഞാനെഴുതിയ മലയാളത്തിലെ ക്ലാസിക് സിനിമകൾ എന്ന പുസ്തകം ഏറ്റുവാങ്ങിയത് ലെനിൻ രാജേന്ദ്രനാണ്.
ആ പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ചരിത്രമാണ്. അദ്ദേഹം പറഞ്ഞു, മലയാളത്തിലെ രതിചിത്രങ്ങൾ എല്ലാം വിദേശ ചിത്രങ്ങളിൽ നിന്ന് കടമെടുത്തതാണ്. മലയാളത്തിന് സ്വന്തമായി പറയാൻ ഒരു രതിചിത്രമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്കുകൾ ഒരുപാട് വിവാദമായി മാറി. ഉള്ളിലുള്ള സംഘർഷങ്ങൾ, ഉള്ളിലുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ എപ്പോഴും തയ്യാറായിരുന്നു നമ്മുടെ ലലിൻ രാജേന്ദ്രൻ. ലലിൻ സാർ ഇന്നില്ല. ലലിൻ സാർ കരൾ രോഗം ബാധിച്ച് മരണമടഞ്ഞു. ലലിൻ സാറിൻ്റെ സിനിമകൾ എത്ര കാലം കഴിഞ്ഞാലും ജീവിക്കും. കാരണം അത്രയേറെ ആത്മ അംശമുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്തത്. സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ, നല്ല സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി, CPM-ൻ്റെ സഹയാത്രികൻ, ഇതൊക്കെയായിരുന്നു അദ്ദേഹം.